ഹായ്, ഞാൻ സുഗേഷ്. നമ്മൾ ഒരു വീടിൻ്റെ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇടുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഈ വീടിൻ്റെ എർത്ത് വർക്കിലെ ലെവലിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എർത്ത് വർക്കുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്താൽ ഇത് ഈ ചാനലിറങ്ങുന്ന ഇതിൻ്റെ വീഡിയോസുകളും കൂടാതെ മറ്റുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ, റെനോവേഷൻ എക്സ്റ്റൻഷൻ വർക്കുകൾ, ബഡ്ജറ്റ് ഹോമുകൾ തുടങ്ങി വീടുമായി ബന്ധപ്പെട്ട വീഡിയോസുകളെല്ലാം തന്നെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് പൂർണ്ണമായിട്ടും ഈ സൈറ്റ് ഹിറ്റാച്ചി വെച്ചിട്ടാണ് നമ്മൾ എർത്ത് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ലാബർ വെച്ച് നമ്മൾ സൈഡ് ക്ലീനിങ് ലാബർ വെച്ചാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കളിമണ്ണ് കലർന്ന ഒരു മണ്ണാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 75 cm x 75 cm ഫൗണ്ടേഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഹിറ്റാച്ചി കൊണ്ട് എടുത്താൽ തന്നെ ഇതിൻ്റെ സൈഡ് മാനുവലി ക്ലീൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫിനിഷിങ് ലഭിക്കുകയുള്ളൂ. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെപ്ത് നമ്മളിപ്പോൾ ഏകദേശം ഡെപ്ത് ഒരു 80 cm വരുന്നുണ്ട്. റോഡ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ഒരു 1 m താഴെ ഇതിൻ്റെ ഒരു ഡെപ്ത് ലഭിക്കും. കൂടാതെ ഇത് ഈ ഒരു സൈറ്റ് ഈ കളിമണ്ണ് രാശി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാൻഡ് പൈലിംഗ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഈ ക്ലീനിങ്ങിന് ശേഷമാണ് നമുക്ക് ആ സാൻഡ് പൈലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഹിറ്റാച്ചി വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ലേബറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ചാർജിനേക്കാൾ കുറഞ്ഞ ചാർജിലാണ് ഹിറ്റാച്ചിയുടെ ചാർജ് വന്നിട്ടുള്ളത്. ലേബറാണെങ്കിൽ ഒരു 2-3 ദിവസത്തോളം എർത്ത് വർക്ക് ഈ ഒരു ഡെപ്തിലായിട്ട് എടുക്കേണ്ടി വരും. കൂടാതെ ഇതൊരു പറമ്പിൽ തെങ്ങ് മറ്റ് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു പറമ്പാണ്. മാനുവലിന് അത് കൂടുതലായിട്ട് എഫർട്ട് വേണ്ടി വരും. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹിറ്റാച്ചിയുടെ ചാർജ് കുറവാണ് വന്നിട്ടുള്ളത്. ഏകദേശം 1600-1500 രൂപയാണ് ഹിറ്റാച്ചിക്ക് നമുക്ക് ചാർജ് വരുന്നത്. അത് മാനുവലാണെങ്കിൽ ഒരു 3 ദിവസത്തോളം പണിത് അതിന് മേലേക്കുള്ളൊരു ചാർജിലേക്ക് പോവും. അതുകൊണ്ട് നമ്മൾ ഹിറ്റാച്ചി ചെയ്ത് ലെവൽ ചെയ്യാനാണ് ലേബറെ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മാനുവൽ എടുക്കുന്നതിൻ്റെ പെർഫെക്ഷനിൽ നമുക്ക് ഹിറ്റാച്ചിയിൽ എടുക്കാൻ സാധിക്കാറില്ല. പല കള്ളികളും ചിലപ്പോൾ വീതി ചിലപ്പം അല്പം കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടേക്ക് കുറച്ച് റബ്ബിളിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വരും. എങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഈ ഹിറ്റാച്ചി വെച്ചിട്ടുള്ള വർക്കുകളാണ് ഇപ്പോഴും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാ ഒരു സെറ്റൗട്ട് ചെയ്തിട്ട് ആ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ശേഷം വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം കോമൺ ആയിട്ട് കാണാറുണ്ട്. എന്നിരുന്നാലും നമ്മളത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കട്ടിങ് കാര്യങ്ങൾ ഇതുപോലെ റോപ്പ് കൃത്യമായിട്ട് കെട്ടിയതിന് ശേഷം ക്ലീനിങ് വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ വീടിൻ്റെ സിറ്റൗട്ട് ഏരിയ കുറച്ച് കൂടിയൊരു ഏരിയ ഉണ്ട്. ഒരു 200 sq ft അടുത്ത് ഇതിൻ്റെ സിറ്റൗട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഓപ്പൺ ഏരിയയിൽ വരുന്ന ബീമുകളുടെ സൈസ് കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 5 footing നമ്മൾ ഈ ഒരു വീടിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എർത്ത് വർക്കും കൂടിയും ഇതിൻ്റെ ഒപ്പം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെപ്ത് ഏകദേശം ഒരു 1 m ഡെപ്തിൽ അതിൻ്റെ വിഡ്ത്ത് രണ്ട് സൈഡ് വിഡ്ത്തും ബ്രെഡ്ത്തും 1.5 എന്നളവിൽ 5 അടി എന്നുള്ള രീതിയിൽ നമ്മൾ വിഡ്ത്തും ബ്രെഡ്ത്തിലുമുള്ള ഒരു പിറ്റാണ് 5 എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്ലീനിങ് കൂടിയും ഇതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. സാൻഡ് പൈലിങ്ങിന് ശേഷം അടുത്ത ഒരു സ്റ്റേജ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ പാക്കിംഗ് ആണ്. ഈ ഫുട്ടിങ് ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങളിലെ ഡ്രൈ പാക്കിങ് നമ്മൾ ചെയ്തു വയ്ക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ആണ് നമ്മൾ ഫുട്ടിങ്ങിൻ്റെ വർക്ക്, RCC വർക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുട്ടിങ് വർക്ക് നമ്മൾ ചെയ്തു വയ്ക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ പാക്കിങ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ആ പില്ലറുകളൊക്കെ സെറ്റൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻസ് കൃത്യമാകാൻ വേണ്ടി, മുകളിലേക്ക് പണി കയറുമ്പോൾ കൃത്യമാകാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് നമ്മൾ ഡ്രൈ പാക്കിങ് ചെയ്തതിന് ശേഷം ഫുട്ടിങ് വയ്ക്കുന്നത്. കൂടാതെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു കുറച്ച് പോയിൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ പറഞ്ഞു ഒരു പറമ്പ് അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരു പുരയിടം അല്ലെങ്കിൽ പാടം എവിടെ ഏത് സ്ഥലങ്ങളാണെങ്കിലും അവിടെ എന്താണ് മുന്നുണ്ടായിരുന്ന വൃക്ഷങ്ങളോ തെങ്ങുകളോ കൂടുതൽ അപകടകാരികളായിട്ട് വരാറുള്ളത് തെങ്ങുകളും മറ്റാണ്. തെങ്ങിൻ്റെയൊക്കെ ഒരു വേരിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഒരു 3 അടിയോളം വരെയൊക്കെ ചിലപ്പോൾ തെങ്ങിൻ്റെ വേരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മുറിച്ചു പോയി അതെടുത്ത് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആ ഒരു ഡെപ്തിലെ ലൂസ് മണ്ണും കൂടിയും നമ്മൾ എടുക്കാനുള്ള ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ പുരയിടങ്ങളിൽ ചെറിയ കുഴികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആ ഒരു ഏരിയയിലൊക്കെ കൃത്യമായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ മുകളിലേക്കുള്ള വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനബിൾ ചെയ്താൽ ഇതിൻ്റെ ഇറങ്ങുന്ന തുടർച്ചയായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്തൊരു സ്റ്റേജിൽ നമുക്ക് പറയാം. അപ്പോൾ ഓക്കേ.